പോയി. ആ സന്ദർഭത്തിൽ റസൂലുള്ള ചോദിച്ചു, കം അന്തും, നിങ്ങൾ എത്ര പേർ ഇവിടെ ബാക്കിയുണ്ട്? ഫാദു അൻഫുസഹും ഫൈദാഹു മിസ്ന അശറ റജുലം വംറാ, ആണും പെണ്ണും ഒക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്, അവശേഷിക്കുന്നത് ഫൈദാഹു മിസ്ന അശറ റജുല, പന്ത്രണ്ട് പുരുഷന്മാരും, വംറാ, ഒരു സ്ത്രീയും അവശേഷിച്ചിട്ടുണ്ട്. അന്ന് മുതൽക്ക് പെണ്ണുങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ചിലര് പറയും അതൊക്കെ ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പായിരിക്കും, ആ ഹിജാബിന്റെ ആയത്തിറങ്ങിയതിന് ശേഷം ഒരു പെണ്ണും പിന്നെ പള്ളിയിലേക്ക് പോയിട്ടില്ല, ഏതാണ് പെണ്ണിന് പള്ളി നിഷിദ്ധമാക്കുന്ന ഹറാമാക്കുന്ന ഒരു ഹിജാബിന്റെ ആയത്ത്, അങ്ങനെ ഒരായത്ത് പെണ്ണുങ്ങൾ ജുമാഅക്കും ജമാഅത്തിനും വരേണ്ടതില്ല, വരാൻ പാടില്ല, വരൽ ഹറാമാണെന്ന് പറയുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആനിൽ കാണില്ല. നേരെ മറിച്ച് ഖുർആനിലുള്ള ഹിജാബിന്റെ ആയത്ത്, അതേപോലെ ആയത്തുൽ കുർസി, ആയത്തുൽ ബൈന് എന്നൊക്കെ പറയുന്ന ആയത്തുകളുണ്ട്. ആ ഹിജാബിന്റെ ആയത്ത് ഫൈദാ സഅൽതു മൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, നബിയുടെ ഭാര്യമാരോട് യാ നിസാ അന്നബിയ്യ ലസ്തുന്നകാ അഹദിൻ മിനൻ നിസാ എന്ന് തുടങ്ങുന്ന ഒരായത്തുണ്ട്. പ്രവാചകന്റെ പത്നിമാരെ, നിങ്ങൾ മറ്റു സ്ത്രീകളെപ്പോലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അവരോട് പാലിക്കാൻ പറഞ്ഞ ചില മര്യാദകളുണ്ട്. ആ മര്യാദകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ നബിയുടെ ഭാര്യമാരോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്ന്, ഒരു കർട്ടന്റെ പിന്നിൽ നിന്നുകൊണ്ട് ചോദിക്കണം. അവർ നിങ്ങളുടെ മാതാക്കളാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്, നബിയുടെ ഭാര്യമാര് നിങ്ങളുടെ ഉമ്മമാരാണ്. ആ ഒരു പവിത്രതയും സ്ഥാനവും നിലനിൽക്കത്തക്കവണ്ണം മര്യാദയോടുകൂടെ കർട്ടന്റെ പിന്നിൽ നിന്നേ നിങ്ങൾ അവരോട് സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച ആയത്താണ് ഹിജാബിന്റെ ആയത്ത്. പക്ഷേ ഇവിടെ ചില ആളുകൾ പറയാറുള്ളത് അതല്ല ഹിജാബിന്റെ ആയത്ത്, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കണം, ജാഹിലിയ്യത്തിൽ സൗന്ദര്യം പ്രകടിപ്പിച്ച് പുറത്തിറങ്ങി നടന്നിരുന്നത് പോലെ നിങ്ങൾ പുറത്തിറങ്ങി നടക്കരുത് എന്ന് പറയുന്ന ആയത്താണ് ഹിജാബിന്റെ ആയത്ത്. ശരി, അതാണെന്ന് സമ്മതിച്ചാൽ തന്നെ ഈ ആയത്തിറങ്ങിയതിന് ശേഷം നബിയുടെ പിന്നിൽ നബിയുടെ ഭാര്യമാരും സഹാബ വനിതകളും, നബി നമസ്കരിച്ച നബിയുടെ പള്ളിൽ പുരുഷന്മാരുടെ പിന്നിൽ നബിയുടെ ജമാഅത്തിനെ പിന്തുടർന്നുകൊണ്ട് പള്ളിയിൽ ജമാഅത്തിൽ സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ട്. അത് യാതൊരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. നബിയുടെ ശേഷവും സഹാബ വനിതകൾ അത് തുടർന്നിട്ടുണ്ട്. ഇത് സഹിഹായ ഹദീസിൽ കാണാം. നൂറുകണക്കിന് ഹദീസുകളിൽ സ്ത്രീകൾ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു എന്ന് നമുക്ക് തെളിയിക്കുവാൻ സാധിക്കും. ഞാനിവിടെ ഉദാഹരണത്തിന് ഒന്ന് രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ പറഞ്ഞു വന്നത്. ആദ്യം നമുക്ക് ഈ ആയത്തിന്റെ തന്നെ അർത്ഥം അതാണോ എന്ന് നോക്കാം. എന്താ വഖർന ഫീ ബുയൂതികുന്ന ഐ ഇൽസംന ബുയൂതകുന്ന, ഖുർആനിൽ തഫ്സീർ എഴുതിയ നമ്മുടെ ഇവിടുത്തെ പള്ളിയിൽ പോലും കാണപ്പെടുന്ന ഷാഫിഈ പണ്ഡിതനായ മുഫസ്സിറായ ഫഖീഹായ മുഹദ്ദിസായ മുഅർഖായ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീർ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തുന്നു, വഖർന ഫീ ബുയൂതികുന്ന ഐ ഇൽസംന ബുയൂതകുന്ന ഫലാ തഖ്റുജ്ന ലിഗൈരി ഹാജത്തിൻ വമിൻ ഹമായിജി ശറഈയതി അസ്സലാത്തു ഫിൽ മസ്ജിദി, സ്ത്രീകൾ അവരുടെ വീടുകളിൽ തന്നെ ആയിരിക്കണം, ആവശ്യത്തിന് വേണ്ടിയല്ലാതെ പുറത്തു പോകരുത്, ഏതാണ് അവരുടെ ആവശ്യം. വമിനൽ ഹബായിജി ശറഈയ, മതപരമായ ആവശ്യങ്ങളിൽ പെട്ടതാണ് അസ്സലാത്തു ഫിൽ മസ്ജിദി, പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നത്. അപ്പൊ വഖർന ഫീ ബുയൂതികുന്ന എന്ന ആയത്തിന്റെ അർത്ഥം പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നതുപോലുള്ള മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ സ്ത്രീകൾ വെറുതെ പുറത്തിറങ്ങി നടക്കരുത് എന്നതാണ്, അല്ലാതെ പള്ളിക്ക് പോകൽ ഹറാമാണ് എന്ന് ഈ ആയത്തിനൊരർത്ഥമില്ല, ആരും അങ്ങനെ എഴുതി വെച്ചിട്ടുമില്ല. ഈ ആയത്തിറങ്ങിയതിന് ശേഷവും നബിയുടെ പിന്നിൽ സ്ത്രീകൾ ജമാഅത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം കൂട്ടിക്കഴിഞ്ഞാൽ ആ സലാം കൂട്ടിയ സ്ഥലത്ത് നിന്ന് ആദ്യം സ്ത്രീകൾ എഴുന്നേറ്റ് പോകും, നബി അവിടെ തന്നെ ഇരിക്കും,
സ്ത്രീകളെ നേറ്റുപോകും. സ്ത്രീകളെ നേറ്റുപോയി കഴിഞ്ഞാൽ കാമർ വിചാരു മറ്റുള്ള ആണുങ്ങളും എഴുന്നേൽക്കും, നബി എഴുന്നേൽക്കും, അപ്പോൾ മറ്റുള്ള ആണുങ്ങളും എഴുന്നേൽക്കുമെന്ന് ബുഖാരി രേഖപ്പെടുത്തുന്നു. ലം യഖ്ഉദ് ഇല്ലാ മിഖ്ദാറമായ ഖൂൽ അല്ലാഹുമ്മ അൻത സലാം വ മിൻക സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്രാം. നബി സലാം കൂട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ദിക്ർ ചൊല്ലാനുള്ള സമയമേ ഇരിക്കാറുള്ളൂ. ഖാല ഇബ്നു ശിഹാബ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു ശിഹാബ് സുഹൂരി പറയുന്നു, വ നുറാ വല്ലാഹു ആലം ലികയ്യം ഫുദമൻ യൻസറിഫു മിനൻ നിസായി. നബി അത്ര സമയം തന്നെ അവിടെ ഇരിക്കുന്നത് പിരിഞ്ഞു പോകുന്ന സ്ത്രീകളെ പിരിഞ്ഞു പോയി തീരാൻ വേണ്ടിയാണ്. പെണ്ണുങ്ങൾ പിരിഞ്ഞുപോയി കഴിഞ്ഞാൽ നബി എഴുന്നേൽക്കും, അപ്പോൾ പുരുഷന്മാരും എഴുന്നേൽക്കും. ഇതാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഇത് പറയുമ്പോൾ ചിലർ പറയും ശരി, ഹിജാബിന്റെ ആയത്ത് കൊണ്ട് അങ്ങനെ നിരോധിച്ചിട്ടില്ലെങ്കിലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യ ആതിക ബീവി പള്ളിയിലേക്ക് പോകുന്നത് തടഞ്ഞില്ലേ? എങ്ങനെയാണ് ആതിക ബീവി തടഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് വഴിയിൽ ഒളിഞ്ഞിരുന്നു. ഇരുട്ടിൽ ആതിക ബീവി പള്ളിയിലേക്ക് പോയപ്പോൾ ഇരുട്ടിൽ നിന്ന് ചാടി വീണ് അവരുടെ ഊരക്കൊരു ഇടി കൊടുത്തു. അപ്പോൾ ആതിക ബീവി പറഞ്ഞു, സുബ്ഹാനല്ലാഹ് ഫസദന്നാസ്, അല്ലാഹു പരിശുദ്ധൻ, ഈ മനുഷ്യന്മാർ ഇത്ര മോശമായി പോയോ? ഒരു പെണ്ണിന് പള്ളിക്ക് പോലും സ്വതന്ത്രമായി പോകാൻ കഴിയാത്ത അത്ര ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് ഈ മനുഷ്യന്മാരെത്തി, മോശമായോ എന്ന് ചോദിച്ചു അവർ തിരിച്ചുപോയി എന്നാണ്. ഈ പറഞ്ഞ തെളിവ് ശരിയാണെങ്കിൽ നബി മരിക്കുവോളം പെണ്ണുങ്ങളെ തടഞ്ഞിട്ടില്ല. നബിയുടെ ശേഷം അബൂബക്കർ സിദ്ദീഖും തടഞ്ഞിട്ടില്ല, ഉമർ ബിൻ ഖത്താബിന്റെ ഭരണകാലത്തും തടഞ്ഞിട്ടില്ല. തടയാൻ പറ്റാത്തത് കൊണ്ട് ഉമർ ഒളിഞ്ഞിരുന്നൂര കിടിച്ചതാണെന്നല്ലേ അതിനർത്ഥമുള്ളൂ? പിന്നെ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ട് തടഞ്ഞിട്ടുണ്ടെങ്കിൽ ആതിക ബീവിനെ ആതിക വിടുക പള്ളിക്കോ, ഹിജാബിന്റെ ആയത്ത് നീ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് പെരീന്ന് പുറത്തിറങ്ങാൻ അയക്കോ? എന്തിനാ വഴിയിന് വഴിയിൽ ഒളിച്ചിരുന്ന് കണ്ട് ഊരക്കിടിച്ച് കണ്ട് മടക്കി പറഞ്ഞയക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അത് ശരിയല്ല. എന്ന വസ്തുത ചരിത്രപരമായി പറഞ്ഞത് തെറ്റാണ്. ഇബ്നു അബീ ശൈബ ഉദ്ധരിച്ച റിപ്പോർട്ട് ഹാഫിൽ ഇബ്നു കസീർ ഫത്വുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു. ഉമർ ഇബ്നു ഖത്താബിന് ആ ജൂതൻ വിഷം പുരട്ടിയ കഠാരിയുമായി വന്ന് വയറിന് കുത്തുന്ന സന്ദർഭത്തിൽ ഉമർ കുത്തേറ്റ് പിടഞ്ഞു വീണപ്പോൾ അപ്പോഴും ആ പള്ളിയിൽ സുബ്ഹ് നമസ്കാരത്തിന് ഉമറിന്റെ കൂടെ നമസ്കരിക്കാൻ, ഉമറിന്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന ആണുങ്ങളുടെ പിന്നിൽ നമസ്കരിക്കുന്ന പെണ്ണുങ്ങളോടൊപ്പം ഉമറിന്റെ ഭാര്യ ആതിക ബീവിയും ഉണ്ടായിരുന്നു. ആ ആതിക ബീവിയാണ് ഉമറിനെ വന്ന് താങ്ങിക്കൊണ്ടുപോയതെന്ന് ചരിത്രത്തിൽ വേറെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഉമർ ഇബ്നു ഖത്താബ് വഴിയിൽ ഒളിച്ചിരുന്നു കണ്ട് തടഞ്ഞിട്ടൊന്നുമില്ല, അതും ശരിയല്ല എന്നാണ്. ഒരിക്കെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ല ആതിക ബീവിനോട് ചോദിക്കുക, ആതിക ബീവിയൊക്കെ പെരീന്ന് ഇങ്ങനെ പുറത്തു പോവാണ്, അപ്പൊ ചോദിക്കാം എവിടുക്ക നിങ്ങൾ ഈ പുറത്തിറങ്ങി പോകുന്നത്? നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത് ഉമറിന് ഇഷ്ടമില്ല, ഉമറിനത് രോഷമുണ്ടാക്കുമെന്ന് അറിഞ്ഞുകൂടെ പിന്നെ എവിടുക്കാ പോകുന്നത്? കാലത്ത് ഞാൻ പോകുന്നത് ഉമറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാനും ഉമറിന്റെ ഭാര്യയല്ലേ, എന്നെ തടഞ്ഞൂടെ. എന്താ എന്നെ തടയാൻ, എന്നെ എതിർക്കാൻ ഉമറിനുള്ള തടസ്സം? قال يمنعه قول رسول الله لا تمنعوا إماء الله مساجد الله ഉമറിയെ എതിർക്കാത്തത്, നിങ്ങൾ പള്ളിക്കാണല്ലോ പോണത്, പള്ളിക്ക് പോണ പെണ്ണുങ്ങളെ തടയരുത് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാ തടയാത്തത്, എന്നാ അതുകൊണ്ടാ ഞാൻ പോകുന്നതും എന്ന് മറുപടി പറഞ്ഞിട്ട് ആതിക ബീവി പള്ളിയിലേക്ക് പോയി എന്നാണ് ആ റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് മരിക്കുവോളം തടഞ്ഞിട്ടില്ല. സഹീഹ് ബുഖാരിയിൽ കാണാം, ബലി പെരുന്നാളിന്റെ ആ മൂന്ന് ദിവസങ്ങളിലും പെണ്ണുങ്ങള് അബ്ബാനബിൻ ഉസ്മാന്റെ പിന്നിൽ നിന്ന് തക്ബീർ ചൊല്ലാറുണ്ടായിരുന്നു. ആരാണ് അബ്ബാനബിൻ ഉസ്മാൻ? ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്ത്
ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലമാണത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലം എന്ന് പറയുന്നത് ഹിജ്റ 99, 100, 101 ഒന്നാം നൂറ്റാണ്ടിന്റെ അവസാനം, രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭം. അപ്പൊ ആ കാലത്തും പെണ്ണുങ്ങൾ പള്ളിയിലുണ്ടെന്നും അവർ ആണുങ്ങളോടൊപ്പം പള്ളിയിൽ നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു എന്നും ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ എന്നാണിത് മുറിഞ്ഞുപോയത്? ഇമാം ഷാഫിയുടെ കാലത്തോ? ഷാഫിമാം എന്താ പറഞ്ഞിട്ടുള്ളത്? ഇമാം ഷാഫി പറയണ അദ്ദേഹത്തിന്റെ അല്ലുമിന്റെ ഒന്നാമത്തെ വാള്യത്തില് കിതാബുൽ ജുമാ മറിച്ചു നോക്കിയാൽ അവിടെ കാണാം. ജുമാ നിർബന്ധമില്ലാത്ത ആളുകളെ ഷാഫിമാം എണ്ണി പറഞ്ഞു. അത് ഉള്ളൂരുള്ള പുരുഷന്മാര്, കുട്ടികള്, ബുദ്ധില്ലാത്ത ആളുകള്, അതേപോലെ തന്നെ സ്ത്രീകള്, ഈ നാല് വിഭാഗത്തിന് ജുമാ നിർബന്ധമില്ല. നിർബന്ധമില്ലെങ്കിലും ഷാഫിമാമ് പറയുന്നത് എന്ന് തുടങ്ങിട്ട് അദ്ദേഹം പറയാം, ഈ ആ നാല് കാരണങ്ങളാൽ ജുമാ നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞ ആളുകൾ വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും പെണ്ണ് ജുമാക്ക് ഹാജറായാൽ, കുട്ടി ജുമാക്ക് ഹാജറായാൽ, യാത്രക്കാരൻ ജുമാക്ക് ഹാജറായാൽ, ഉള്ളിലുള്ള പുരുഷന്മാർ ജുമാക്ക് ഹാജറായാൽ, ആ ജുമാന്റെ രണ്ട് റക്കാത്ത് അവർ നമസ്കരിച്ചാൽ മതി, അവർക്ക് ജുമാ മതിയാവൂല, ലുഹുർ നാല് റക്കാത്ത് നിസ്കരിക്കണം എന്നല്ല. മറിച്ച് അവർക്ക് ജുമാ ഹാജറായാൽ മറ്റുള്ളവരെ പോലെ അവർ ജുമാ രണ്ട് റക്കാത്ത് നമസ്കരിച്ചാൽ മതി. ജുമാക്ക് ഈ മതിയാകുന്നതാണ്, അവരുടെ ജുമാ സാധുവാകും, ഈ രണ്ട് റക്കാത്ത് തന്നെ മതിയാകുന്നതാണ്, വേറെ നിസ്കരിക്കേണ്ടതില്ല എന്ന് ഇമാം ഷാഫി പറയും. അദ്ദേഹം വീണ്ടും ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു, ജുമാ നിർബന്ധമില്ലെന്ന് ഞാൻ പറഞ്ഞ ആളുകൾ വെള്ളിയാഴ്ച അവരുടെ മഹല്ലിൽ ജുമാ അവസാനിക്കുന്നതിന് മുമ്പ് ലുഹുർ നമസ്കരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താണെന്നറിയോ? ലിഅന്നഹു ലഅല്ലഹു യഖ്ദുറു അലാ ഇതിയാനിൽ ജുമാ ഫയകൂനു ഇതിയാനുഹാ ഖൈറൻ ലഹു. കാരണം ആ പെണ്ണിന് ജുമാക്ക് വരാൻ കഴിഞ്ഞേക്കാം, യാത്രക്കാരന് ജുമാക്ക് വരാൻ കഴിഞ്ഞേക്കാം, ഉള്ളിലുള്ള പുരുഷന് ജുമാക്ക് വരാൻ കഴിഞ്ഞേക്കാം. ഇതുപോലെ ജുമാക്ക് വരാൻ കഴിഞ്ഞാൽ ജുമാക്ക് വരല് ഹറാമാണെന്നല്ല, ജുമാക്ക് വരല് ഖൈറാണ്, ഖൈറാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഖൈറാണ് ജുമാക്ക് വരൽ എന്ന് നബിയല്ല, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റസൂലുള്ള പറഞ്ഞതുപോലെ തന്നെയാണ് സ്വഹാബത്ത്, അതേപോലെ തന്നെ ആദ്യകാലക്കാരായ ആളുകൾ ഇമാം ഷാഫി അടക്കം. നിങ്ങൾ നോക്കി ഫിഖ്ഹിന്റെ കിതാബായ കിതാബ് മുഴുവൻ പരിശോധിച്ചോളൂ. ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭമായ ഗ്രന്ഥം ശറഹുൽ മുഹദ്ദബ്. ആ ശറഹുൽ മുഹദ്ദബിൽ ഇമാം നബവി രേഖപ്പെടുത്തുന്നുണ്ട് ഇബ്നുൽ മുൻദിറും മറ്റുള്ളവരും ഇജ്മാ ധരിച്ചിട്ടുണ്ട്. എന്താ ഇജ്മാ? ഒരു പെണ്ണ് പള്ളിയിൽ ജമാഅത്തിൽ ഹാജരായി നമസ്കരിച്ചാൽ ജാസ, അത് അനുവദനീയമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുന്നത്തും വാക്കദത്താണെന്ന് ബാദൂരി പോലുള്ള കിതാബുകളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇമാം നബവി ശറഹുൽ മുഹദ്ദബിൽ പറഞ്ഞു, വഖദ് സബതത് ബിൽ അഹാദീസ് സ്വഹീഹ അൽ മുസ്തഫീല എന്ന് പറഞ്ഞ് അനവധി നിരവധി പരമ്പരകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. സ്വഹീഹായ മുസ്തഫീലായ ഹദീസുകളിലൂടെ നിരവധി പരമ്പരകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. നബിയുടെ പിന്നിൽ, പുരുഷന്മാരുടെ പിന്നിൽ സ്ത്രീകൾ ജമാഅത്തിൽ പങ്കെടുത്തിരുന്നു എന്നത്. അപ്പൊ ഇത് ഷാഫി മദ്ഹബിലെ പിൽക്കാരക്കാരായ പണ്ഡിതന്മാരും ഒക്കെ അംഗീകരിക്കുന്നതാണ്. എന്തിനധികം നമ്മുടെ 10 കിതാബ് പോലും എടുത്തു നോക്കിയാൽ അതിലും കാണാൻ സാധിക്കും. എന്താണ് ആ 10 കിതാബിലുള്ളത്? ഇവ യുഫാരിഖുൽ ഇമാമു മുസല്ലാഹു അഖിബ ഫറാഗിഹി ഇല്ലം യകുൽ സമ്മ നിസാഉ. പിന്നില് പള്ളിയിൽ ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാം, അയാള് സലാം കൂട്ടിയ ഉടനെ ആ മുസല്ലിന് എഴുന്നേറ്റ് പോണം. പിന്നില് പെണ്ണുങ്ങളില്ലെങ്കിൽ, പെണ്ണുങ്ങളുണ്ടെങ്കിലോ, ആ പെണ്ണുങ്ങൾ തിരിഞ്ഞു പോണവരെ അവിടെ ഇരിക്കണം. ഇത് കിതാബായ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചതാ. പെണ്ണിന് ഹറാമാണെങ്കിൽ, പെണ്ണില്ലെങ്കിൽ പിന്നെന്തിനാ പറയുന്നത്? ആ വാക്കിനർത്ഥമുണ്ടോ? ഇല്ല. അപ്പൊ സ്ത്രീകൾ ജുമായിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണ്, ജമാഅത്തിൽ പങ്കെടുക്കൽ അനുവദനീയവും പുണ്യകർമ്മവുമാണ്.
നബിയുടെ ഭാര്യമാരും സഹാബാ വനിതകളും ജുമായിലും ജമാഅത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അത് അന്ന് മുതൽ ഇന്ന് വരെ തുടർന്നു വരുന്നുണ്ട്. ഒരു കാര്യം കൂടി, വിശുദ്ധ ഖുർആനിൽ പേര് പറഞ്ഞത് ഒരു പെണ്ണിൻ്റേത് മാത്രമാണ്.